ഞാനിപ്പോ ഇൻഡസ്ട്രിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തിപരമായ അറ്റാ ആദ്യം മനസ്സിലാക്കണം. ഞാൻ വ്യവസായത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മലയാള സിനിമ വ്യവസായത്തിന്റെ നിലനിൽപ്പാണ് എന്റെ വിഷയം, അല്ലാതെ വ്യക്തിപരമായ ഒരു പിന്നെ ആരോപണങ്ങളൊന്നുമല്ല. ചില സത്യങ്ങൾ പറയുന്ന അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് മലയാള സിനിമയ്ക്ക് ഇത് ഒരു തകർച്ച ഉണ്ടായത്? ഈ താരമേധാവിത്വം താൻ മേധാവിയാണെന്ന് അറിയുമ്പോഴാണല്ലോ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരായാലും. അവർ ആ കുട്ടി പറഞ്ഞ് ശരിയാണ്, പുറത്ത് പറഞ്ഞാൽ നീയേ ചീറ്റയാവുള്ളൂ, ആരും വിശ്വസിക്കില്ല എന്നൊക്കെ സിദ്ധിക്ക് പറയുന്ന ആ സ്ത്രീ പറയുന്നുണ്ട്, ആ കുട്ടി പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അത് താൻ ആധിപത്യം ഉണ്ട് എന്ന് പറയുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സിദ്ധിക്ക് അങ്ങനെ ചെയ്തിട്ടുള്ളത് തെറ്റാണ്, ഉപേക്ഷിച്ചിട്ടുള്ളത് തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്. അവരെ രക്ഷിക്കാന്നല്ല ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് വന്ന് 4 വർഷം എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തെടുത്തില്ല എന്ന് ചോദിച്ചാൽ അത് അവരെ ഉത്തരം പറയേണ്ടത്. ഇപ്പോഴത്തെ എൻ്റെ അഭിപ്രായം, അതിലെ കമ്മീഷൻ എന്ത് പറഞ്ഞത് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. മുകേഷ് ഒന്ന് തിരിഞ്ഞ് ആലോചിച്ചാൽ മുകേഷ് രാജിവെക്കേണ്ടതാണെന്ന് അതിന്റെ സ്വയം തീരുമാനിക്കാൻ കഴിയും. പക്ഷെ ആരും തീരുമാനിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റുന്നു?